കൈപ്പന്റെ ജെറുസലേമിലെ മറ്റൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് കിങ് ഡേവിഡിന്റെ ശവകുടീരം കാണാനും അതുപോലെ തന്നെ അത്യാഹാരം കഴിച്ചില്ല യേശു അവിടെ ശിഷ്യന്മാർ ഒത്ത് അന്ത്യാത്താരം കഴിച്ചില്ല ആ സ്ഥലം അവിടെ കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. ആ പള്ളിയിലേക്കാണ് പോകുന്നത്. അങ്ങോട്ട് പോകാം. ജെറുസലേമിലെ ഒരു പ്രത്യേകത, നമ്മളൊരു പ്രധാനപ്പെട്ട സ്ഥലത്ത് നിന്നും മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് ഒരു 10-15 സ്റ്റെപ്പ് വെച്ചാൽ മതി, അല്ലെങ്കിൽ വളരെ എല്ലാം വളരെ അടുത്തടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണ്. ബൈബിളിൽ പറയുന്ന മിക്ക സ്ഥലങ്ങളും അങ്ങനെയാണ്. ചരിത്ര സ്ഥലങ്ങളിലൂടെയുള്ള ഈ ഒരു യാത്ര നമ്മളെ കൂടുതൽ കൂടുതൽ ഈ ഒരു സ്ഥലത്തെ സ്നേഹിക്കാൻ തോന്നിക്കുന്ന ഒരു അനുഭവമാണ് എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് മൗണ്ട് സിയോണിലാണ്. സിയോൺ ഗേറ്റിന് നേരെ കിടക്കുന്ന വഴിയിലൂടെയാണ് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരേണ്ടത്. എൻ്റെ പഴയ ഈ ഗേറ്റുകളെക്കുറിച്ചുള്ളൊരു വീഡിയോ ഒക്കെ ഞാൻ ഇതിനു മുമ്പായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്ന മനോഹരമായ ഡോർമിഷൻ പള്ളിയാണ്. ഇവിടെ വെച്ചാണ് മാതാവ് മരണപ്പെടുന്നത്. നമുക്ക് ഇന്ന് ഈ പള്ളിയിൽ കയറാൻ കഴിയില്ല, കാരണം അറിയാലോ കോവിഡ് തന്നെ. ജർമ്മൻ റോമൻ കാത്തലിക്കാണ് ഈ ഒരു പള്ളിയുടെ മേൽനോട്ടം ഇന്ന് വഹിക്കുന്നത്, പള്ളിയുടെ അധികാരമുള്ളത്. ഇതിനുള്ളിൽ മനോഹരമായ കാഴ്ചകളും മാതാവ് മരണപ്പെട്ട സ്ഥലവും നമുക്ക് കാണാൻ കഴിയും. പുള്ളിക്കാരന്റെ സൗണ്ടിന് എന്തൊരു ബാസാണെന്ന് നോക്കല്ലേ, പ്രത്യേക സൗണ്ടാണ് പറഞ്ഞത്. മലയാളം നമ്മളെ പറ്റി വ്യക്തമായിട്ട് പുള്ളിക്കാരനെ അറിയാം. പുള്ളിക്കാരനെ നമ്മൾ കണ്ടപ്പോഴും മനസ്സിലായി മലയാളികളാണ് കേരളത്തിൽ നിന്ന്. പുള്ളിക്കാരൻ അടുത്ത പ്രാവശ്യം മലയാളത്തിൽ പഠിച്ചിട്ട് മലയാളത്തിൽ പറഞ്ഞുതരാം. ഇങ്ങോട്ട് പറയുന്നത് നമ്മള് നമ്മുടെ ലാംഗ്വേജ് മലയാളമാണോ ചോദിക്കുന്നത്. മലയാളികൾ എവിടെ ചെന്നാലും ഫേമസ് അല്ലേ ഇവിടെ. മലയാളി പൊളിയാണെന്ന് പറയുന്നത് ചുമ്മാണോ? ഇറ്റലിയിലൊക്കെ സർവീസ് ചെയ്തവരായിരിക്കും അവർക്കൊക്കെ അറിയായിരിക്കും. അവിടെ മൊത്തം മലയാളികളല്ലേ ഉള്ളൂ. ഭയങ്കര ബാസ് അച്ഛന്റെ സൗണ്ടിനല്ലോ. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് നിന്ന് സംസാരിക്കുമ്പോഴേ കുറച്ചുകൂടെ ബാസ് അങ്ങോട്ട് ഒരു മൈക്ക് വെച്ച് സംസാരിക്കുന്ന പോലെ. നമ്മളോട് സംസാരിക്കാൻ തയ്യാറാണ് പുള്ളി. ഇങ്ങോട്ട് ചോദിച്ചു നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്ന് ഇങ്ങോട്ട് ചോദിച്ചു. പ്രാർത്ഥന നടക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ. നമ്മൾ നല്ലൊരു അച്ഛനെ പരിചയപ്പെട്ടു. അച്ഛൻ നമ്മൾ കേരളത്തിൽ വന്ന കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് വളരെ നല്ലൊരു മനുഷ്യൻ. ഇതുപോലെ തന്നെ ജെറുസലേമിൻ്റെ ഒരുപാട് കഥകൾ നമുക്ക് പറഞ്ഞു വന്നു. നമ്മളിപ്പോൾ കയറുന്ന അപ്പർ റൂം, ദ ലാസ്റ്റ് അപ്പർ റൂമിലോട്ടാണ് പോകുന്നത്. ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലാണ്, രണ്ടാം ഫസ്റ്റ് ഫ്ലോറാണ് ലാസ്റ്റ് അപ്പർ റൂം ഇരിക്കുന്നത്. വളരെ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളിലോട്ട് പോകുന്നത്. മിതമായിട്ടുള്ള സെക്യൂരിറ്റി ചെക്കിങ് മാത്രമേ ഉള്ളൂ. വരുന്ന വഴിയിൽ നമുക്ക് അവിടെ എന്താണ് ഇതിനകത്ത് എന്താണ് ഇത് മീൻ ചെയ്യുന്നുള്ളതൊക്കെ അവിടെ കയറി എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് സപ്പർ റൂമിലേക്ക് കയറാം. നമ്മൾ യേശുവും 12 ശിഷ്യന്മാരും അന്ത്യത്താഴം കഴിച്ച ആ മാളികയിലാണ് ഇപ്പം നിൽക്കുന്നത്. ബൈബിളിൽ മത്തായി 26 അധ്യായവും മർക്കോസ് 14 അധ്യായവും യോഹന്നാൻ 13 അധ്യായവും വായിച്ചാൽ ഈ സ്ഥലത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ സാധിക്കും. ക്രിസ്ത്യാനികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യസ്ഥലമാണ് ദ ലാസ്റ്റ് സപ്പർ റൂം. അതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
നമുക്ക് ഓട്ടോമൻ കാലത്ത് എഴുതിയ അറബിയിൽ എഴുതിയ വിവരണങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. നമുക്കിതിന് ഇതിൻ്റെ മുകളിലോട്ട് കയറി നോക്കാം. ഈ ഒരു ഭാഗം എല്ലായ്പ്പോഴും ഇത് ഓപ്പണല്ല. ഇത് ഇതിൻ്റെ തൊട്ട് താഴെയാണ് കിങ് ഡേവിഡിൻ്റെ തോമ്പ് ഇരിക്കുന്നത്. അവിടേക്ക് നമുക്ക് പിന്നീട് പോവാം. ഈ വീഡിയോയിൽ നിന്ന് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും അതിൻ്റെ മുകളിലുള്ള ഒരു കാഴ്ചയാണ് ഈ കാണിക്കുന്നത്. ഇതെല്ലാ സമയം ഇത് ഓപ്പണല്ലായിരിക്കും. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. നമുക്ക് അന്നത്തെ തൂണുകളും കല്ലുകളും, ഒരൊറ്റ കല്ലേ ഞാനിവിടെ കണ്ടുള്ളൂ, ഒരു കല്ലവിടെ കണ്ടു. അതുപോലെ തന്നെ ഒരുപാട് കൊത്തുപണികൾ, തൂണിനകത്ത് ഒരുപാട് കൊത്തുപണികൾ നമ്മൾ കണ്ടു. അതിനുശേഷം നമ്മൾ പുറത്തിറങ്ങിയാണ്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് കയറി നോക്കാം അവിടുത്തെ കാഴ്ചകൾ, അവിടെ നിന്ന് എന്തൊക്കെ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുമെന്ന് അവിടെ ചെന്നിട്ട് കാണാം. നമ്മളിതിൻ്റെ മുകളിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ചെന്നിട്ടും നമുക്ക് ഡൊമിഷൻ ചർച്ച് കാണാൻ കഴിയും. അതുപോലെ തന്നെ മൗണ്ട് ഒലിവ്സ്, അതായത് ഒലിവ് മല കാണാൻ കഴിയും. ഓൾഡ് ജെറുസലേമിൻ്റെ വാളുകൾ നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയും. ആ സെമിത്തേരികൾ നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയും. നമ്മൾ ലാസ്റ്റ് സപ്പർ റൂമിൻ്റെ ഏറ്റവും തോപ്പിലാണ് നിൽക്കുന്നത്. അതാണ് ഇതിൻ്റെ തൊട്ട് താഴെ കാണുന്ന ഒരു സെമിത്തേരിയാണ്, ഒരു ജൂയിഷ് സെമിത്തേരിയാണ് തൊട്ട് താഴെ കാണുന്നത്. നമ്മളിപ്പോൾ കാണുന്ന ഒരു പ്രസിഡൻറ് റൂമാണ് കേട്ടോ. 1952 ഇവിടെ നിന്നാണ് നഗരത്തിലുള്ള ജനങ്ങളെ പ്രസിഡൻ്റ് അഭിസംബോധന ചെയ്തിരുന്ന ഒരു സ്ഥലമാണിത്. ഇതിൻ്റെ ടോപ്പിലാണ്. ഇനി നമുക്കിതിൻ്റെ താഴോട്ട് ഇറങ്ങാം. ഇനി നമ്മൾ പോകുന്നത് കിങ് ഡേവിഡ് തോമ്പ് ഇരിക്കുന്ന സ്ഥലത്താണ്. നിരവധി തവണ ആക്രമിക്കപ്പെട്ട, അനേകം ആളുകളുടെ ചോര വീണ, നിരവധി യുദ്ധങ്ങൾ കണ്ടു വളർന്ന, ശത്രുക്കളോട് പടപൊരുതി ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും ലോകത്തെ ഞെട്ടിച്ച, ഇന്നും ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ മണ്ണിൽ നിന്ന് കാഴ്ചകളുടെയും ചരിത്രങ്ങളുടെയും കഥ പറഞ്ഞ് നമുക്ക് മുൻപോട്ട് പോകാം. ഇനി നമുക്ക് പള്ളിക്കുള്ളിലേക്ക് കയറാം. പള്ളിക്കുള്ളിലേക്ക് കയറുമ്പോൾ, കയറി വരുമ്പോഴേ നമുക്കൊരു ഹനുക്കിയെ കാണാം, മെനോറ. അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഇരിപ്പിടങ്ങൾ കാണാം. അതിൻ്റെ തൊട്ട് സൈഡിലൂടെ പുരുഷന്മാർക്കിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് കാണാം. ഇതിന് രണ്ട് സൈഡിൽ, അതിലൂടെ ഉള്ളിലോട്ട് കയറുമ്പോഴാണ് ഈ തോമ്പ് ഇരിക്കുന്ന സ്ഥലം. നമുക്കിവിടെ ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്, പ്രാർത്ഥിക്കുകയാണ് ആൾക്കാർ. അപ്പോൾ നമുക്ക് ക്യാമറകളോ ഒരുപാട് നേരം ഇവിടെ ക്യാമറയും പിടിച്ചുകൊണ്ട് നിൽക്കാനോ ഒന്നും സാധിക്കത്തില്ല. ഒരുപാട് തോറയും ഒരുപാട് ആൾക്കാരിന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെ കാണാം. അതാണ്ട് ഈ ഒരു വഴിയിലൂടെ ഉള്ളിലോട്ട് പോകുമ്പോഴാണ് ആ ഒരു തോമ്പിരിക്കുന്ന കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ ഒരു ഭാഗം സ്ത്രീകളിരിക്കുന്ന സ്ഥലത്തുമുണ്ട് കേട്ടോ. അതിനുശേഷം ഞങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും കിങ് ഡേവിഡിൻ്റെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആയി കിന്നോർ ഇരിക്കുന്നത് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഈ തുപ്പിക്കാരുടെ വര ഒരു പ്രത്യേക അഴകാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കിങ് ഡേവിഡിൻ്റെ തോപ്പ് കണ്ടു, ലാസ്റ്റ് സപ്പർ റൂം കണ്ടു, ആ പള്ളികളുടെ ചുറ്റുപാട് മൊത്തം കണ്ടു. ഇതോടെ ഇന്നത്തെ ഈ വീഡിയോ അവസാനിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇസ്രായേലിൻ്റെ പുതുപുത്തൻ കാഴ്ചകളുമായിട്ട് വീണ്ടും വരുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.